മാർപ്പാപ്പയും മേജർ ബിഷപ്പും ഉൾപ്പെടെ 49 മെത്രാൻമാർ ആവശ്യപ്പെട്ട ഏകീകൃത കുർബാന ഇനിയും നടപ്പിലാക്കാത്തവരാണ് സീറോ മലബാർ സഭയിലെ 35 രൂപതകളിലെ ഏക രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപത. മാർപ്പാപ്പയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും പിതാക്കന്മാരെയും അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്ന, ധിക്കരിച്ചിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ മേൽ എന്തുകൊണ്ട് സഭ നടപടികൾ എടുക്കുന്നില്ല? ഓരോ വിശ്വാസിയും ചോദിക്കുന്ന ചോദ്യമാണ്. മാർപ്പാപ്പയെ ധിക്കരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടിൽ പിതാവ് അനുകൂലിക്കുന്നുണ്ടോ? അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് സീറോ മലബാർ സഭയിലെ 99.9% വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ പലതവണ കത്തുകളയച്ച് സംസാരിച്ചിട്ടും അവസാനം 2023 ഡിസംബർ 7 വീഡിയോ സന്ദേശം വഴി താക്കീത് നൽകിയിട്ടും 2023 ഡിസംബർ 25 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന തുടങ്ങണമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവശ്യപ്പെട്ടിട്ടും അതിനെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതന്മാർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികളോട് പറയുവാൻ ബാധ്യസ്ഥനാണ്. മാർപ്പാപ്പയെ പോലും ധിക്കരിക്കുന്ന, വൈദികരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും അദ്ദേഹത്തിന്റെ കൂരിയായുടെയും കുൽസിത പ്രവൃത്തികൾ മേജർ ആർച്ച് ബിഷപ്പ് തിരിച്ചറിഞ്ഞ് വത്തിക്കാനെ ബോധ്യപ്പെടുത്തണം. ഈ കാര്യങ്ങളിലുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ നിസ്സംഗതയും മെല്ലെപ്പോക്കും വിശ്വാസികളെ അല്പമൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാളും എറണാകുളം അങ്കമാലി അതിരൂപതയോടെയുള്ള സോഫ്റ്റ് കോർണറുകളെക്കാളും ഒരു സഭയുടെ തലവനും പിതാവുമാണ് മാർ റാഫേൽ തട്ടിൽ മെത്രോപൊലീത്ത. ആ ഒരു ചിന്തയുണ്ടാകണം. മേജർ ആർച്ച് ബിഷപ്പിനെ പോലും ഒരു വിദൂഷകനായിട്ടാണ് അൽമായ മുന്നേറ്റ ഗുണ്ടകളും അവരെ നിയന്ത്രിക്കുന്ന വിമത വൈദിക കോമരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ താണ്ഡവ നൃത്തമാടുന്നത്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും ഈ വിമത വൈദികർ ധിക്കരിക്കുന്നത് എന്ത് സന്ദേശമാണ് മറ്റ് സഹോദരി സഭകൾക്ക് നൽകുന്നത്? മാർപ്പാപ്പയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡ് പിതാക്കന്മാരെയും അനുസരിക്കുകയില്ലെന്നും തങ്ങൾക്കിഷ്ടമുള്ള വഴിയെ മാത്രമേ സഞ്ചരിക്കുവെന്നുമുള്ള ധിക്കാരത്തോടെ മുന്നേറുന്ന വിമത വൈദികർ ആഗോള കത്തോലിക്ക സഭയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? മേജർ ആർച്ച് ബിഷപ്പ് ഉചിതമായ തീരുമാനം, അതായത് അവരെ പുറത്താക്കുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുകയാണ് വേണ്ടത്. പന്നിക്കൂട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ധൂർത്ത പുത്രനെയാണ് കർത്താവ് സ്വീകരിച്ചത്. കർത്താവ് ഒരിക്കലും പന്നിക്കൂട്ടിൽ തന്നെ കിടക്കുവാൻ ആഗ്രഹിക്കുന്ന ധൂർത്ത പുത്രനെ തേടി പോയിട്ടില്ല. തന്റേതല്ലാത്ത കാരണം കൊണ്ട് അബദ്ധവശാൽ തെറ്റിദ്ധാരണ മൂലം വഴിതെറ്റിപ്പോയ ആടിനെയാണ് നല്ല ഇടയന്റെ ഉപമയിൽ കർത്താവ് അന്വേഷിച്ചു പോയത്. മനഃപൂർവ്വം ഇടയന്റെ നെഞ്ചത്ത് ചവിട്ടിപ്പോയ ആടിനെ തപ്പിപ്പോകുവാൻ കർത്താവ് ആവശ്യപ്പെട്ടതായി തോന്നുന്നില്ല. അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ അങ്ങുകൂടി രാജിവെച്ചു പോകുവാൻ വത്തിക്കാൻ ആവശ്യപ്പെട്ടേക്കും. അവസാന നിമിഷം വരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ച മുൻ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് സംഭവിച്ചത് അങ്ങേക്ക് സംഭവിക്കരുത്. തക്ക സമയത്ത് വേണ്ട നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ, ഈ വിമത വൈദികരെ പുറത്താക്കാൻ തന്റേടം കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്നും മേജർ ആർച്ച് ബിഷപ്പായി തുടരാൻ സാധിക്കുമായിരുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത വിശുദ്ധനും കൃപ നിറഞ്ഞവനും ദൈവശാസ്ത്ര പണ്ഡിതനും ബൈബിൾ പണ്ഡിതനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും രാജിവെച്ച് പോകേണ്ടതായി വന്ന സാഹചര്യം ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പൊലീത്ത എന്നും ധ്യാനിക്കേണ്ട വിഷയമാണ്. സ്വന്തം താല്പര്യങ്ങളെക്കാൾ സഭയുടെ ഉപരി നന്മയാണ് ഒരു സഭയുടെ തലവനും പിതാവും എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പ് സംരക്ഷിക്കേണ്ടത്. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സഭയെ ശോഭയുള്ളതാക്കി തീർക്കുവാൻ സാധിക്കുന്നത്. അപ്പോഴാണ് ശരീരത്തിന്റെ വശങ്ങളിൽ മുറിവുകൾ പറ്റുക. ഇത് സ്വാഭാവികമാണ്. വിസ്തൃതമായ വഴികളിൽ സഞ്ചരിക്കുന്നവർക്ക് മുറിവ് സ്വന്തം ശരീരത്തിൽ ഉണ്ടാകില്ല. വാസ്തവത്തിൽ ഈ മുറിവുകളാണ് സഭയ്ക്ക് സർവ്വ നന്മകളും മുടിചൂടി പ്രകാശിക്കുവാൻ ഇടവരുത്തുന്നത്.